ഹൈ ഫ്രണ്ട്സ്, അബുവരീക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാം തകർന്നടിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുമോ എന്ന് കരുതി കഷ്ടപ്പാടിൽ ജീവിക്കുന്നൊരു ജനതയോട് ഇപ്പോഴും തള്ളി മറിക്കാൻ കഴിയുന്ന ഭരണാധികാരികളെന്ന് പറയുമ്പോൾ, ആ തള്ളുകെട്ട് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. നേരത്തെ കൈകൊട്ടിക്കളിയും കിണ്ണം മുട്ടിക്കളിയൊക്കെ ആയിരുന്നെങ്കിൽ നിലവിൽ ദീപം കൊളുത്താനാണ് പറയുന്നത്. രാജ്യത്തിനാവശ്യം എന്താ? കൊറോണ എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാനാവും? ഈ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരും ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും എടുക്കുന്ന എഫേർട്ടിന് അവരുടെ കൂടെ നിന്ന് ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാനാവും? അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ സമയത്ത് തൊഴിലില്ലാതായി കിടക്കുന്ന മനുഷ്യർക്ക് ഈ ഭരണകൂടത്തിന് എന്ത് ചെയ്യാനാവും? ഇതല്ലേ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ലാണ്ട് കൈക്കൊട്ടിക്കളിയും ദീപം തെളിയിക്കലൊക്കെ കൊറോണയെ ഇല്ലാതാക്കാൻ വല്ല സാധ്യതയുള്ള സാധനമാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മോദി അത്യാവശ്യം തേച്ച് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. സംഘികളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്ന സമയത്ത് ഓ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ പ്രധാനമന്ത്രിയുടെ പിന്നെ പരിപാടി എല്ലാവരും ഏറ്റെടുക്കണം എന്ന് ആഹ്വാനം ചെയ്ത പോലെയൊക്കെ തോന്നും. ഓരുടെ ഒരു വിവരം വെച്ച് അവർക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നേരെ മറിച്ച് അത്യാവശ്യം നല്ല തേക്കലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ ആ മറുപടി ഒന്ന് കേൾക്കാം. ഇത് പ്രകാശം പരത്തുക എന്നതിനോട് ആർക്കും വിയോജിപ്പുണ്ടാകേണ്ട ഒരു കാര്യമില്ല. സാധാരണ നിലക്ക് പ്രകാശം പരത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇവിടെയുള്ള പ്രശ്നം, ഇന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ, നമ്മുടെ സാധാരണ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ടൂറിസവുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ ഏർപ്പെട്ടവർ, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർ, നമ്മുടെ റിസോർട്ടുകൾ നടത്തുന്നവർ, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പതിനായിരങ്ങൾ ലക്ഷങ്ങൾ, അവരുടെ മനസ്സിൽ ശരിയായ രീതിയിൽ പ്രകാശം എത്തിക്കാൻ കഴിയണം. അതിനാവശ്യം നല്ല രീതിയിലുള്ള പിന്തുണയാണ്, സാമ്പത്തിക പിന്തുണയാണ്. അതതിൻ്റെ പുറകെ വരുമായിരിക്കും. ആദ്യം ഇത്തരമൊരു പ്രകാശം വരട്ടെ എന്നായിരിക്കും പ്രധാനമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാകുക. അതുമായി രാജ്യം സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കേ. ലോകത്തെ ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരികളുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അവരിങ്ങനെ മാസ് ഡ്രില്ലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വലിയ സംഭവമാക്കിയിട്ട്, ചെറിയ സിമ്പിളായ സാധനങ്ങളെ വലിയ സംഭവമാക്കിയിട്ട് ചിത്രീകരിക്കും, തള്ളി മറിക്കും ജനങ്ങളോട്. ഇത് വലിയ എന്തോ സാധനമാണ്, ഇത് നമ്മുടെ ഭയങ്കരമായ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. എന്തൈക്യത്തിൻ്റെ പ്രതീകളും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൈക്യം? ഐക്യം മനസ്സിലാണ്. മാനസികമായിട്ട് നമുക്ക് ഐക്യപ്പെടാൻ കഴിയണം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട്. അതിന് ബി ജെ പിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതിന് ആർ എസ് എസിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഇന്ന് വരെ മാനസികമായി ഐക്യപ്പെടാൻ ഈ ആർ എസ് എസിനും കഴിഞ്ഞിട്ടില്ല, ബി ജെ പിക്കും കഴിഞ്ഞിട്ടില്ല. എത്ര മനുഷ്യരോട് നിങ്ങൾ ഐക്യപ്പെട്ടിട്ടുണ്ട്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് ഇതുപോലെ മഹാമാരി വന്ന് കഷ്ടപ്പെടുന്ന ഒരു ജനതയോട് തള്ളി മറിച്ച് തോന്യാസം പറഞ്ഞ് അതിന് കൈയടിക്കുന്ന ഒരു വിഭാഗം, എന്താണോ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വലിയ സംഭവമാണോ? ഇത് പറഞ്ഞത് തെറ്റാണെന്നൊന്നല്ല, ഇതൊക്കെ ഒരു രസം. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഓരോ ആഴ്ചയിൽ ഓരോ ടാസ്ക് തരുന്നു, നമ്മൾ ആ ടാസ്ക് ഇങ്ങനെ ഏറ്റെടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ വലിയ സംഭവമാക്കി പറയുന്ന ആളുകൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നാട്ടിലെ പ്രശ്നം, അതായത് ഈ കഴിവുകെട്ട ഭരണാധികാരികൾ ഇങ്ങനെ മാസ് ഡ്രില്ലുകൾ സൃഷ്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അവരുടെ ഭരണ പരാജയം
ജനങ്ങൾ ചർച്ച ചെയ്യരുത്. അവരുടെ പോരായ്മകൾ, അവരുടെ കഴിവുകേട് ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യരുത്, തെളിഞ്ഞു കാണരുത്. ഇപ്പോ ഇപ്പം നമ്മുടെ പ്രശ്നം കൊറോണയാണ്. ഈ കൊറോണ നിലനിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് രാജ്യത്ത് വളരെ മാന്യമായി ആ ലോക്ക്ഡൌണിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമായിരിക്കും. മറ്റു ചില സംസ്ഥാനങ്ങൾ ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തെ ഇത്ര അടിപൊളിയായിട്ട് ലോക്ക്ഡൌണിനെ കൊണ്ടുപോകുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരായാലും ജനങ്ങളായാലും മനുഷ്യന്മാർ തന്നെ ബോധവാന്മാരായി വീട്ടിലിരിക്കുന്നുണ്ട്. പക്ഷെ ഉത്തർപ്രദേശിൽ നിങ്ങൾ നോക്കൂ, യോഗി ആദിത്യനാഥ് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ അടുത്ത കൂട്ടുകാരനാണ്. പുള്ളി ഭരിക്കുന്ന യു പിയിൽ രാമനവമിയുടെ പേരിൽ രാമൻ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് രാമനവമി ആഘോഷം സാമൂഹിക അകലം പോലും പാലിക്കാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോദി തന്നെ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ഗുജറാത്തിൽ, വലിയ രസമാണ്, ഗുജറാത്തിൽ നിങ്ങൾ നോക്കൂ, അവിടെ ഗോ കൊറോണ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. ജനതാ കർഫ്യൂ ഉണ്ടെന്ന് വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മലയാളികളായ ആളുകളൊക്കെ ഏറെക്കുറെ വീട്ടിലിരുന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് 5 മണിക്ക് കൈകൊട്ടാൻ പറഞ്ഞപ്പോൾ ഇവര് കിണ്ണം മുട്ടി ജാഥ നടത്തുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അത്തരം ഗിമ്മിക്കുകൾ ജനങ്ങൾക്കിടയിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയും, ഇതൊരു ഒലക്കേയല്ല, മനസ്സിലായോ? ഇതൊരു സംഭവമേ അല്ല. ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ പറയണം, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയണം. കൊറോണയെ പ്രതിരോധിക്കാൻ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു, എത്ര ഏതൊക്കെ ഗവൺമെന്റുകൾക്ക്, ഏതൊക്കെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവർക്ക് വേണ്ട വിഹിതങ്ങൾ കൊടുത്തു ഇതിനെ അതിജീവിക്കാൻ, ഇതൊക്കെയല്ലേ പറയേണ്ടത്? ഈ നാട്ടിൽ ഈ സമയത്ത് തൊഴിലില്ലാതായി കിടക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി, അടഞ്ഞുകിടക്കുന്ന ചെറുകിട വ്യവസായ ശാലകൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്തു എന്നാണ് ജനങ്ങളോട് പറയേണ്ടത്. രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വലിയ പ്രശ്നമുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട സമയത്ത് എല്ലാരോടും ദീപം തെളിയിക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദേശസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും ഇവർ, മനസ്സിലായോ? ഭരണപരാജയം മറച്ചുവെക്കാൻ ഐക്യത്തിന്റെ സന്ദേശമാണെന്നും ദേശസ്നേഹത്തിന്റെ സന്ദേശമാണെന്നും പറഞ്ഞ് ഇത്തരം ഉഡായിപ്പുകൾ കാണിക്കുക, എന്നിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുക, അതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി, മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. ഈ സംഖികളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ നോക്കൂ, കാസർഗോഡ് കർണാടകക്കാർ അതിർത്തി അടച്ചു. ബി ജെ പിയുടെ കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് വെല്ലുവിളിച്ചു കേരളത്തെ. എന്തെങ്കിലും ഒരു കാര്യം ഈ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ ചെയ്തു, ചെയ്തില്ല. എന്നിട്ടോ ആ അതിർത്തി അടച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ബി ജെ പി നേതാവിന് ചികിത്സ കിട്ടാതെ മരിക്കേണ്ട സാഹചര്യം വന്നു, റൈറ്റ്? ശരിയല്ലേ? ഇതാണ് അവസ്ഥ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ നൈസായിട്ട് തേച്ചു, പ്രകാശം പരക്കണം. പ്രകാശം പരക്കുന്നതിനോട് ആർക്കും വിയോജിപ്പൊന്നുമില്ല. ഇതൊക്കെ രസമായിട്ട് കാണാം, അത്രേ ഉള്ളൂ. അല്ല, ഇതൊന്നും വലിയ സംഭവമായിട്ട് എന്ത് ചെയ്യരുത്, ആരും കാണരുത്. ഇതൊക്കെ മോദിജി ചെയ്യുന്ന വലിയ എന്തോ പുണ്യപ്രവൃത്തിയായിട്ട് ആരും വ്യാഖ്യാനിക്കും വേണ്ട. സിമ്പിൾ, മനസ്സിലായോ? നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വളരെ സിമ്പിളായൊരു സാധനം, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത്രേ നമ്മളതിനെ കാണേണ്ടതുള്ളൂ. ഓക്കെ, ചെയ്യാം, ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാണ്ടിരിക്കുന്നവർക്ക് ചെയ്യാണ്ടേ ഇരിക്കാം, അത്രേ ഉള്ളൂ. നമ്മളോടൊരു ആഹ്വാനം നടത്തുന്നു, അത് നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ആഹ്വാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കാം. പക്ഷെ കേരളത്തിൽ നോക്കൂ, വിവിധ ക്ഷേമനിധികളിൽ നിന്ന് ആളുകൾക്ക് പണം സഹായം കൊടുക്കുന്നു, കടമെടുക്കാനുള്ള പലിശരഹിത വായ്പാ സംവിധാനങ്ങൾ ഒരുക്കുന്നു, റേഷൻ സൗജന്യമായിട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പദ്ധതികൾ കേരളത്തിലെ ഒരു ഗവൺമെന്റ് ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്നു, എന്റർടൈൻമെന്റ് ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്നു, വൈദ്യുതി ബില്ലടക്കാൻ സമയ സാവകാശം കൊടുക്കുന്നു, ഇങ്ങനെയാണ്. ഇപ്പൊ ഇതിനു മുമ്പ് തമിഴ്നാടിനെ വല്ലാണ്ട് തള്ളിമറിച്ചിരുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ വേദനയോടെ ഓർക്കേണ്ട കാര്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ട് നിൽക്കുന്ന ഏരിയയിൽപ്പെട്ട ഒന്നായിട്ട് തമിഴ്നാട് മാറി, മനസ്സിലായി? എന്തൊരു കരുതലായിരുന്നു തമിഴ്നാട് എന്നൊക്കെ പണ്ട് തള്ളി മറിച്ചിരുന്നു ഇവിടെ ചില ആളുകൾ. അവസ്ഥയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. കേരളത്തിലെ ഗവൺമെന്റ് എത്രത്തോളം നമ്മുടെ ജീവന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊന്ന് പോയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇത്തരം ഗിമ്മിക്കുകളിൽ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പലയിടത്തും പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അശാസ്ത്രീയപരമായ രീതിയിലുള്ള പല കാര്യങ്ങളും രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് അവസ്ഥ. അവിടെ കേരളം മാതൃകയാവുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു, ദീപം തെളിയിക്കാം, പക്ഷേ അതൊരു വലിയ പുണ്യപ്രവൃത്തിയായിട്ടോ കൊറോണ മാറാനുള്ളൊരു സാധനമായിട്ടോ ഒന്നും ആരും കാണണ്ട. വെറും നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഉഡായിപ്പ് മാത്രമാണ് അത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി പോവുക, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.